എന്റെ കുഞ്ഞിനെ തുടർന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല മൂശാട്ട. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാ. അയ്യോ, അപ്പൊ ജീവേട്ട് മരിക്കാൻ പോവാ? നമ്പർ ഇറക്കല്ലേ, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഞങ്ങള് നാല് പേരും കൂടി ഒരു ടൂറിന് പോവാ. അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ടേ മടങ്ങി വരൂ. സിംഗപ്പൂർ, കോലാലംപൂർ, ജയ്പൂർ, ജംഷഡ്പൂർ, തിരുപ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്ക്. അത് ഞാൻ അറിഞ്ഞില്ല. അറിയിപ്പിച്ചടാ മാപ്പിള. അതുകൊണ്ട് ഈ നിമിഷം ഇവിടുന്ന് കെട്ടുകെട്ടിക്കോണം. മാത്രമല്ല, ഞങ്ങൾ ഈ വീട് വിൽക്കാൻ പോവാ. ഏ, അതും ഞാൻ അറിഞ്ഞില്ല. വെറ്റിലക്കാടൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ ജീവേട്ടനൊരു കിഴങ്ങും തന്നെയാണ്. എന്നെ ഇറക്കി വിട്ട്, ഇതൊക്കെ വിറ്റിട്ട് കോലാലംപൂരിലേക്കല്ല, കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്കാ നിങ്ങൾ മൂന്നാളും കൂടി പോവാ. കുട്ടി തിരിച്ച് ഓർഫണേജിലേക്കും. KSIPC 312 316 എ. വഞ്ചന, ആൾമാറാട്ടം, കൃത്രിമ രേഖയുണ്ടാക്കൽ, പിന്നെ സെക്ഷൻ 218, അതായത് സ്ത്രീ പീഡനം. അതും സ്വന്തം ഭാര്യ. സ്വന്തം ഭാര്യയോ? അതെ, ഈ ഞാൻ. അയ്യടാ, നിന്നെ പോലത്തൊരു പീറ പെണ്ണ് പറഞ്ഞ ഏത് കോന്തനാടി വിശ്വസിക്കുക? കോന്തൻ വിശ്വസിക്കണ്ട, കോടതി വിശ്വസിച്ചോളും. അതിനുള്ള രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട് കൈരേഖ. പൊടി പുല്ല്. ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ. എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ. 3 വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് 1, എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് 2. ഇതൊക്കെ പോരെ മോനെ, ഏത് സുപ്രീം കോർട്ടിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? സോറി ഡിയർ, എനിക്ക് ആകെയുള്ള തുറുപ്പ് കുലാനാണ്. ഒരുപാട് ചിരിക്കണ്ട, അത് ഫോട്ടോസ്റ്റാറ്റാ. ഇതാണ് ഒറിജിനൽ. എന്റെ തലയിൽ വീഴാൻ പോണു. ശത്രുവിനെ പോലെ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പടി അയ്യോ, ആള് മാറി തടാ. എന്റെ ഗുരുവായൂരപ്പാ, ഒരു കൊച്ചു പെണ്ണിനെ പൂവൻകോഴി ഓടിക്കുന്നത് പോലെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തമാരി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയിട്ടില്ലേ, തലയ്ക്ക് കയറി കൊണ്ടത്. ഇനി മതിയായില്ലേ? മതിയായിട്ടില്ല. അവന്മാർക്ക് പോലീസുകാരെ കൊണ്ട് 10 കുടിപ്പിച്ചാലടിക്കാൻ മതിയാവും. കേറി പോയോ? എന്നാ അനുഭവിച്ചോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എന്നാ കിണ്ടൽ പണ്ടറിയാ? SI തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ. സോറി സർ, വലിവാണ്. വലിയ താനാണ്? റബ്ബറോ? ഞാൻ കറുത്ത അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ? സ്വർഗം ഒരു വീടിന്റെ പേരാണ് സർ. 3 തെണ്ടികൾ ചേർന്ന് പൂവാളിന്റെ പെണ്ണിനെ പിച്ചിച്ചിരുന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടു സർ. വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സർ. ആരാ, എന്ത് വേണം? ആരാണെന്ന് യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കാര്യം ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ജീവനില്ലേ? അയ്യേ, ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കൂ? അധികം വളരാടി, ആരെങ്കിലും കൊയ്തോണ്ട് പോകും. ഇമ്മോറൽ ട്രാഫിക്കിന് നിന്നെ ഞാൻ പൊക്കും. എന്നെ പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങക്കില്ല. ജീവാ, ഇവളോ? ഒട്ടിച്ചിരിച്ചെന്നെ സൂയിപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട.
സത്യം പറയൂ, ആരാണ്? അംബാനി മുഖം കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലായില്ലേ? മുഖം നോക്കി ലക്ഷണം പറയാൻ ഞാനത് കാക്കാലോ. ആരാണിവൾ? രണ്ടുപേരുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്ക്. രണ്ട് മുഖത്തും മീശയില്ല. അയ്യേ, ആനനെയും പെണ്ണനെയും തിരിച്ചറിയാത്ത ഇയാളെ ആര് പോലീസിലെടുത്ത്? വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ മൂന്ന് പേരെ ഞാൻ പൊക്കും. പൗലോസേ, വയസ്സാം കാലത്ത് സ്ത്രീ പീഡനമാണ്. ഐ പി സി 156 പത്ത് വർഷമാണ് ശിക്ഷ. 12 വർഷം. എന്റെ തമ്പാൻ സാറേ, ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവള് ജീവന്റെ ജീവനായ പൗലോസേട്ടന്റെ ഏക മകൾ മായ മാത്തുക്കുട്ടി. മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അച്ഛനോട് സ്വന്തം മകളാണോന്ന് ചോദിച്ചാൽ ഏത് അച്ഛൻ സഹിക്കും സാർ? ഹാർട്ട് പേഷ്യന്റ് അടുത്ത് അവര് നമ്മളെ ബന്ധം സാറിനറിയോ? സോറി ജീവ, ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ്. അവനെ എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൺ റെയിൽ എന്നെ അടിച്ചു പിടിക്കും. അപ്പച്ചാ, അവിടന്മാരെ പിടിച്ചോ സാർ. കെട്ടിപ്പിടിച്ചു. പിടിച്ചല്ലേ, പിടിച്ചെങ്കിൽ നല്ല ഇടി കൊടുക്കണം. എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. താനാണ് ആ വലിവുള്ള പൗരനല്ലേ? അതെ സാർ. തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വലിവ് റാസ്കൽ. എന്നവളെ അടി, എന്നവളെ എന്ന ഹൃദയത്തെ തുളൈത്തു വിട്ടേ. എന്ത ഇടം അത് തുളൈന്ത ഇടം അന്ത ഇടം. മസലുകൂടി മല്ലികാവ്. ഇത് പിടി. ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങടെ എന്നെ കൊല്ല്. പൗലോസ് ഏട്ടൻ വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടെ തന്നെ സംസാരിക്കുന്നത്. രണ്ടുപേർക്ക് തൃപ്തിയായില്ലേ? മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു പാവിയായിട്ടില്ലടാ. ആ എന്നെ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന്റെ തന്തയാക്കിയില്ലേ? ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും? ഓ, ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞതല്ലേ ചേട്ടാ? എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലീസേ. ആമേൻ. എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ട് പോയിക്കോളൂ കേട്ടോ. എവിടെ ആ രണ്ട് തടിമാടന്മാരെ? കേട്ടില്ലേ എടി, നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി, കയ്യിലൊരു കൊന്തയും തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാനിവിടെ കുളിച്ചിടുന്ന മോളെ. പൗലോസേട്ടാ വന്നേ. പൗലോസേട്ടൻ ഇനി അവൾക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല. പിന്നെ നീ തിളപ്പിക്കൂ. അതല്ല, എതിരാളിയോടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോ ജയിക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, സ്നേഹം. സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മളവളെ ഒഴിവാക്കുന്നു.